Hello, my dear students, Neet Aspirants. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ നാല് എപ്പിസോഡുകളും പ്ലസ് ടു NCERT ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റുകളുടെ എക്സ്പ്ലനേഷൻസ് ആയിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കമ്പാരിസൺ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് ക്രോമസോംസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേബിളിൻ്റെ എക്സ്പ്ലനേഷനാണ് തന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യമാണത്. രണ്ടാമത്തെ വീഡിയോയും അതേ ചാപ്റ്ററിൽ തന്നെ PH മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, അത് ക്രോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ ടെക്സ്റ്റിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനായിരുന്നു. മൂന്നാമത്തെ വീഡിയോയും അതേ ചാപ്റ്ററിൽ തന്നെ കാര്യമായിരുന്നു, അത് പെഡിഗ്രി അനാലിസിസ്. പെഡിഗ്രി അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ഈസി മെത്തേഡ് അതായിരുന്നു മൂന്നാമത്തെ വീഡിയോ. നാലാമത്തെ വീഡിയോ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ RNA ഇൻഡിഫറൻസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനായിരുന്നു. ഇന്ന് നമ്മൾ പ്ലസ് വൺ NCERT ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ചാപ്റ്ററുകളിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ്, കെമിയോസ്മോട്ടിക് സിന്തസിസ് ഓഫ് ATP അല്ലെങ്കിൽ കെമിയോസ്മോട്ടിക് കപ്ലിംഗ് മെക്കാനിസം, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിലെയും അതുപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലെയും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ATP സിന്തസിസ്, ഇൻഡയറക്ട് സിന്തസിസ് ഓഫ് ATP. അപ്പം അതും കുറച്ചെങ്കിലും കുട്ടികൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രണ്ട് ചാപ്റ്ററുകളിലെയും കെമിയോസ്മോട്ടിക് കപ്ലിംഗ് മെക്കാനിസത്തിനെ പറ്റി ആണ്. ഓക്കെ, ഒരു ലിവിങ് സിസ്റ്റത്തിൽ ATP സിന്തസിസ് രണ്ട് തരത്തിൽ നടക്കാം, ഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസും. ഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ, ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്, ആ മോളിക്യൂളിൽ നിന്ന് ഫോസ്ഫേറ്റ് ADPക്ക് കൊടുത്തിട്ട് ATP ഉണ്ടാക്കുക, ഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസ് ആണ്. അത് ശരിക്കും നടക്കുന്നത്, മെയിനായിട്ട് നടക്കുന്നത് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസിൽ നടക്കുന്നുണ്ട്, ക്രെബ്സൈക്കിളിലും നടക്കുന്നുണ്ട്. അത് നമ്മളെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോ റിലേഷൻ എന്ന് പറയും. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസ് ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള ATP സിന്തസിസ്, അതിനാണ് കെമിയോസ്മോട്ടിക് മെക്കാനിസം വേണ്ടിയത്. അപ്പോൾ അത് റെസ്പിറേഷനിലും നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസിലും നടക്കുന്നുണ്ട്. റെസ്പിറേഷനിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോ റിലേഷൻ വഴിയാണ് അത് ഇൻഡയറക്റ്റായിട്ട് ATP ഉണ്ടാകുന്നത്. എന്നാൽ ലൈറ്റ് റിയാക്ഷനിൽ, മീനിങ് ഫോട്ടോസിന്തസിസിൽ, ലൈറ്റ് റിയാക്ഷനിൽ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ വഴിയാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഇത് രണ്ടും, അതായത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോ റിലേഷനും ഫോട്ടോഫോസ്ഫോ റിലേഷനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ATP സിന്തസിസ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും കെമിയോസ്മോട്ടിക് മെക്കാനിസം ആണ് വേണ്ടിയത്. അപ്പോൾ കെമിയോസ്മോട്ടിക് മെക്കാനിസത്തിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒന്നൊരു മെംബ്രെയിൻ ആവശ്യമാണ്. അത് ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. തൈലാക്കോയിഡ് മെംബ്രെയിൻ നിങ്ങൾക്കറിയാമോ, തൈലാക്കോയിഡിന് ഒരു മെംബ്രെയിനാണ് ഉള്ളത്. ഫ്ലൂയിഡ് മൊസൈക് മോഡലൊക്കെ ഉള്ള മെംബ്രെയിൻ തന്നെയാണ് തൈലാക്കോയിഡ് മെംബ്രെയിൻ. എന്നാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ റെസ്പിറേഷനിലെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു മെംബ്രെയിൻ. പിന്നെ വേണ്ട റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് ദ മെംബ്രെയിൻ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെംബ്രെയിൻ്റെ അപ്പുറം ഇപ്പുറവുമായിട്ട് പ്രോട്ടോൺസിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന വ്യത്യാസം, അതായത് മെംബ്രെയിൻ്റെ ഒരു സൈഡിൽ പ്രോട്ടോൺസ് കൂടുതലായിരിക്കണം, മറ്റേ സൈഡിൽ പ്രോട്ടോൺസ് കുറവായിരിക്കണം. അത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ അത് ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ തൈലാക്കോയിഡ് മെംബ്രെയിനും, റെസ്പിറേഷൻ ആണെങ്കിൽ അതെന്താണ് മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിനും ആണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെംബ്രെയിൻ്റെ ഏത് സൈഡിലാണോ കൂടുതൽ പ്രോട്ടോൺസ് ഉള്ളത് അവിടെ നിന്ന് മെംബ്രെയിൻ വഴി പ്രോട്ടോൺസ് ഡിഫ്യൂസ് ചെയ്ത് കുറഞ്ഞ സ്ഥലത്തേക്ക് വരണം, മറ്റേ സൈഡിലോട്ട് വരണം. അപ്പം പ്രോട്ടോൺസ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്, അത് കാരണം സിമ്പിൾ ഡിഫ്യൂഷൻ ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ അത് രണ്ടിലും, തൈലാക്കോയിഡ് മെംബ്രെയിനിലാണ് എങ്കിലും അതുപോലെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് എങ്കിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്. പിന്നെ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോട്ടോൺ പമ്പ് വേണം, അതായത് പ്രോട്ടോൺ കുറഞ്ഞെടുത്തു നിന്ന് പ്രോട്ടോൺ കൂടിയെടുത്തേക്ക് വീണ്ടും വീണ്ടും പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് വിട്ടാലേ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രോട്ടോൺ പമ്പ് വേണം. അത് ഫോട്ടോസിന്തസിസിലെ തൈലാക്കോയിഡ് മെംബ്രെയിനിലിരിക്കുന്ന ഒരു മെംബ്രെയിൻ പ്രോട്ടീൻ പ്ലാസ്റ്റോക്വിനോണാണ് പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഔട്ടർ സൈഡ്, അതായത് സ്ട്രോമയിൽ നിന്ന് ലൂമനിലേക്കാണ് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്നത്. എന്നാൽ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിലൂടെ പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാനായിട്ട് ഒന്നിലധികം പ്രോട്ടീനുകളുണ്ട്, മെംബ്രെയിൻ പ്രോട്ടീനുകളുണ്ട്. FMN ഉണ്ട്, ഫ്ലാമിൻ മോണോന്യൂക്ലിയോട്ടൈഡ്, അതുണ്ട്, ഒരു പമ്പാണ്, പ്രോട്ടോൺ പമ്പാണ്. പിന്നെ യുബിക്വിനോൺ ഉണ്ട്, പിന്നെ സൈറ്റോക്രോം A3 കോംപ്ലക്സ് ഉണ്ട്. ഇവരെല്ലാം മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്ന്
ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്ന പമ്പുകളാണ്. അപ്പം അങ്ങനെ പമ്പ്. പിന്നെ രണ്ട് കേസിലും ഫോട്ടോസിന്തസിസിലും റെസ്പിറേഷനിലും ഈ പ്രോട്ടോൺസിൻ്റെ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? കാരിയർ പ്രോട്ടീൻ എഫ് സീറോ വഴിയാണ് നടക്കുന്നത്. എഫ് സീറോ വഴി ആണ് കുറഞ്ഞിടത്തേക്ക് പ്രോട്ടോൺസ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പം ഹൈ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ച് എഫ് സീറോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ, ഇനാക്റ്റീവ് പ്രോട്ടീൻ സബ്യൂണിറ്റ് ആയ എഫ് വണ്ണ് ആക്ടിവേറ്റഡ് ആയി അത് എൻസൈമായിട്ട് ആക്ട് ചെയ്യും. എ ടി പി സിന്തേസ് എൻസൈമായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആ എൻസൈമാണ് ശരിക്കും എ ഡി പി എ ടി പി ആക്കി മാറ്റുന്നത്. അപ്പോൾ അത് ഈ കെമിയോസ്മോസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിനകത്ത് വരച്ചു കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസ് വെച്ചിട്ട് ഫോട്ടോസിന്തസിസിലെ ഫോട്ടോഫോസ്ഫോറിലേഷനും റെസ്പിറേഷനിലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ഒരു ഗ്രാനൽ തൈലാക്കോയിഡാണ്. തൈലാക്കോയിഡിന് ഒരു മെംബ്രെയിനേ ഉള്ളൂ. കുറച്ച് തിക്കായിട്ട് വരച്ചിരിക്കുകയാണിത്. തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസും ഇന്നർ സർഫസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റ മെംബ്രെയിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നർ സൈഡിലാണ് ല്യൂമൻ, ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സൈഡിലാണ് സ്ട്രോമ. അപ്പോൾ ഇത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അറിയണം. ഇസഡ് സ്കീം നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ട് വന്നിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ PS2 റിയാക്ഷൻ സെൻറ്റർ ഇരിക്കുന്നത് തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഇന്നർ സൈഡിലാണ്, അതായത് ല്യൂമിനെ ഫേസ് ചെയ്യുന്ന സൈഡിലാണ്. അതുപോലെ തന്നെ PS2 പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇരിക്കുന്നത് ഔട്ടർ സർഫസിലേക്കാണ്. അടുത്ത ETS ആലോചിച്ച് നോക്കി, പ്ലാസ്റ്റോ ക്യുനോണ് ഔട്ടർ സർഫസിലേക്കാണ്. സൈറ്റോക്രോം B6 സൈറ്റോക്രോം F ഒക്കെ ഇന്നർ സർഫസിലേക്കാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഡയഗ്രത്തിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ്, തിയറി പോർഷനിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലൈറ്റ് വന്ന് വീണിട്ട് റിയാക്ഷൻ സെൻറ്റർ എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺസ് പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുമല്ലോ. അപ്പോൾ അന്നേരം രണ്ട് ഇലക്ട്രോൺസിൻ്റെ ഷോർട്ടേജ് PS2 റിയാക്ഷൻ സെൻറ്ററിന് വരികയാണ്. അതുകൊണ്ടാണ് ല്യൂമനിൽ വെച്ച് റിയാക്ഷൻ സെൻറ്ററിനോട് ചേർന്ന് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ല്യൂമനിലേക്ക് പ്രോട്ടോൺസ് വരുന്ന ആദ്യത്തെ വഴിയാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. വാട്ടറിലെ പ്രോട്ടോണുകൾ ല്യൂമനിലേക്ക് വരികയാണ് ഡേ ടൈമിൽ. അപ്പോൾ ല്യൂമനിൽ പ്രോട്ടോൺ നിറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാത്വേയാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഇനി നോക്കിയാൽ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് ETS വഴി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമല്ലോ, ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് കാണിക്കുമല്ലോ. അപ്പോൾ അതിൽ പ്ലാസ്റ്റോ ക്യുനോണിന് ഇലക്ട്രോൺ എത്തുമ്പോൾ പ്ലാസ്റ്റോ ക്യുനോൺ ഒരു പ്രോട്ടോൺ പമ്പ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ETSൻ്റെ ഭാഗമായതുകൊണ്ടാണ് പ്ലാസ്റ്റോ ക്യുനോണിലേക്ക് ഇലക്ട്രോൺ വരുന്നത്. പക്ഷേ പ്ലാസ്റ്റോ ക്യുനോൺ ആക്ച്വലി ഒരു പ്രോട്ടോൺ ക്യാരിയറാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ പമ്പാണ്, സ്ട്രോമെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ ന്യൂട്രലൈസ് ചെയ്യാമെന്നൊരു ഉദ്ദേശത്തോടുകൂടെ പ്ലാസ്റ്റോ ക്യുനോൺ സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോണിനെ പമ്പ് ചെയ്തെടുക്കുകയാണ്. കാര്യം സ്ട്രോമയിൽ ഓൾറെഡി പ്രോട്ടോൺസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് എടുക്കേണ്ടി വരികയാണ്. പക്ഷേ ആ സമയം കൊണ്ട് പ്ലാസ്റ്റോ ക്യുനോണിലെത്തിയ ഇലക്ട്രോൺസ് സൈറ്റോക്രോമിലേക്ക് മൂവ് ചെയ്യും. കാരണം സൈറ്റോക്രോം പ്യുർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ക്യാരിയറാണ്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണ്, റിഡോക്സ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. അത് കാരണം പ്ലാസ്റ്റോ ക്യുനോണിലെ ഇലക്ട്രോൺ സൈറ്റോക്രോമിലേക്ക് എത്തും. ഇലക്ട്രോൺസിനോടൊപ്പം തന്നെ പ്ലാസ്റ്റോ ക്യുനോൺ പ്രോട്ടോൺസിനെയും റിലീസ് ചെയ്യുകയാണ്. കാരണം ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ പ്ലാസ്റ്റോ ക്യുനോൺ പ്രോട്ടോൺ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസ് സൈറ്റോക്രോമിലേക്ക് പോയതോടുകൂടെ അതിനോടൊപ്പം പ്രോട്ടോൺസിനെയും പ്ലാസ്റ്റോ ക്യുനോൺ ഉപേക്ഷിക്കുകയാണ്. പക്ഷേ സൈറ്റോക്രോമിന് പ്രോട്ടോൺസ് വേണ്ട. അത് കാരണം സൈറ്റോക്രോം എന്ന് പറയുന്ന ഇലക്ട്രോൺ ക്യാരിയർ പ്രോട്ടോൺസിനെ ല്യൂമനിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും അവിടെ പ്രോട്ടോൺ പമ്പിങ് നടത്തുന്നത് പ്ലാസ്റ്റോ ക്യുനോൺ എന്ന് പറയുന്ന പ്രോട്ടോൺ പമ്പാണ്. അപ്പോൾ ല്യൂമനിലേക്ക് പ്രോട്ടോൺസ് വരുന്ന രണ്ടാമത്തെ പാതയാണിപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് സ്ട്രോമയിലെ പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് ല്യൂമനിലേക്ക് വിടുന്നു. അടുത്ത് നോക്കി, സൈറ്റോക്രോമിലൂടെ പ്ലാസ്റ്റോസയാനിലൂടെ ഇലക്ട്രോൺസ് PS1 റിയാക്ഷൻ സെൻറ്ററിൽ എത്തുകയാണ്. ഈ PS1 റിയാക്ഷൻ സെൻറ്റർ ഇന്നർ സർഫസിലേക്കാണ്. അവിടെ നിന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റഡായി
PS1-ന്റെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റിലേക്ക് പോവുകയാണ്. അത് തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന ഇലക്ട്രോൺസ് സ്ട്രോമയിലുള്ള NADP+ പോവുകയാണ്. ഇലക്ട്രോൺസ് NADP+ സ്ട്രോമയിലാണ് NADP+ കാണുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷനിലുണ്ടാകുന്ന NADP+ സ്ട്രോമയിലാണുള്ളത്, അവിടേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ തൈലാക്കോയിഡ് മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ ഒരു എൻസൈം ഉണ്ട്, NADP റിഡക്റ്റേസ്. അപ്പോൾ ആ എൻസൈമിൻ്റെ പ്രസൻസിൽ NADP+ NADPH2 ആയിട്ട് മാറുകയാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്, റെഡ്യൂസ്ഡ് കോ എൻസൈം ആകുകയാണ്. അപ്പോൾ അതിനുള്ള പ്രോട്ടോൺസ് ഈ എൻസൈം എടുക്കുന്നത് സ്ട്രോമയിൽ നിന്നാണ്. അപ്പോൾ സ്ട്രോമയിലെ പ്രോട്ടോൺസാണ് NADP+ വന്ന് NADPH2 ആകുന്നത്. അപ്പോൾ മൂന്നാമത്തെ പാത്വേയിൽ സ്ട്രോമയിലെ പ്രോട്ടോൺസ് കുറയുകയാണ്. ലൂമനിലേക്ക് പ്രോട്ടോൺസ് വരുന്നില്ല മൂന്നാമത്തെ പാത്വേയിൽ, പക്ഷേ സ്ട്രോമയിലെ പ്രോട്ടോൺസ് കുറയുകയാണ് NADPH2 ഉണ്ടാകുന്ന അതുകൊണ്ട്. അങ്ങനെ ഈ മൂന്ന് പാത്വേസിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ദ തൈലാക്കോയിഡ് മെംബ്രെയിൻ. ല്യൂമനിൽ പ്രോട്ടോൺസ് കൂടുതലാണ്, സ്ട്രോമയിൽ പ്രോട്ടോൺസ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻസാണ്. ല്യൂമനിൽ നിന്ന് തിരിച്ച് സ്ട്രോമയിലേക്ക് പ്രോട്ടോൺസിന് ഡിഫ്യൂസ് ചെയ്യണം, പക്ഷേ സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എന്ത് ഡിഫ്യൂഷനായിരിക്കും നടക്കുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്താനായിട്ട് തൈലാക്കോയിഡ് മെംബ്രെയിനിൽ F0 എന്ന് പറയുന്ന ക്യാരിയർ പ്രോട്ടീൻസ് ഉണ്ട്, ചാനൽ പ്രോട്ടീൻസ്. അപ്പോൾ F0 ധാരാളം ഉണ്ട്. ഇപ്പോൾ ഒരു തൈലാക്കോയിഡ് മെംബ്രെയിനിൽ ധാരാളം PS1 ധാരാളം PS2 അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ETS ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തൈലാക്കോയിഡ് മെംബ്രെയിനിൽ ഓരോ സിസ്റ്റം മാത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് എന്ന് കരുതി തൈലാക്കോയിഡ് മെംബ്രെയിനിൽ ഒരു F0 ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനേ നടക്കുകയുള്ളൂ എന്ന് കരുതരുത്. അപ്പോൾ F0 ധാരാളം ഉണ്ട്. F0 വഴി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തുകയാണ് പ്രോട്ടോൺസ് ല്യൂമനിൽ നിന്ന് സ്ട്രോമയിലേക്ക്. അപ്പോൾ ഹൈ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്താണ് പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ F0 പ്രോട്ടോൺസ് പുറത്തേക്ക് സ്ട്രോമയിലേക്ക് വരുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എടുത്ത് F1 എന്ന് പറയുന്ന ഇനാക്റ്റീവ് പ്രോട്ടീൻ സബ് യൂണിറ്റ് എൻസൈമായിട്ട് ആക്ട് ചെയ്യുകയാണ്. F0 കൂടെ എപ്പോഴും F1 എന്ന് പറയുന്ന ഇനാക്റ്റീവ് പ്രോട്ടീൻ സബ് യൂണിറ്റ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എനർജി ഉപയോഗിച്ച് F1-ൻ്റെ കൺഫർമേഷണൽ ചേഞ്ച് നടന്ന് അത് ATP synthase എൻസൈം ആകുകയാണ്. അപ്പോൾ ATP synthase എൻസൈമിൻ്റെ F1 പാർട്ട് സ്ട്രോമയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്ട്രോമയിൽ ലൈറ്റ് റിയാക്ഷനിൽ ഡാർക്ക് റിയാക്ഷനിൽ ധാരാളം ADP ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോമയിൽ ADP ഉണ്ട്, ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ഉണ്ട്. അപ്പോൾ ATP synthase എൻസൈമിൻ്റെ പ്രസൻസിൽ ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ആയിട്ട് മാറുകയാണ്. അപ്പോൾ എത്രത്തോളം ഇൻഡയറക്റ്റായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്ത് കെമിക്കൽ എനർജി ആക്കി മാറ്റി ATPയും NADPH2 ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ബേസിക്കലി ലൈറ്റ് റിയാക്ഷനെ പറ്റി പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ഇവൻറ്റ്സാണ് അവിടെ നടക്കുന്നത്. ഇത് മൊത്തത്തിലാണ് കെമിയോസ്മോട്ടിക് കപ്ലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. കപ്ലിംഗ് എന്ന് പറയാൻ കാര്യം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ETSലൂടുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റും അതുവഴി പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായി പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ATP synthesis. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഇത് എയറോബിക് റെസ്പിറേഷനിലെ ടെർമിനൽ ഓക്സിഡേഷനാണ് കാണിച്ചിരിക്കുന്നത്. ETSഉം അതിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ കപ്പിൾ ചെയ്ത് വരുന്ന ATP synthesis ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ടെർമിനൽ ഓക്സിഡേഷനിൽ ഏർപ്പെടുന്ന എല്ലാ കമ്പോണൻസിനെയും കൂടെ ചേർത്ത് 5 കോംപ്ലക്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4 ആൻഡ് കോംപ്ലക്സ് 5. ഈ കോംപ്ലക്സുകളുടെ പേര് തിയറി പോർഷനിലും എഴുതിയിട്ടുണ്ട്, ഡയഗ്രത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനും ഇൻറ്റർ മെംബ്രെയിൻ സ്പേസും മാട്രിക്സും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാട്രിക്സിൽ വെച്ചാണല്ലോ ക്രെബ്സ് സൈക്കിള്, അതുപോലെ തന്നെ പൈറൂവിക് ആസിഡ് അസറ്റൈൽ കോ എൻസൈമായി മാറുന്ന റിയാക്ഷനും നടക്കുന്നത്.
അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ ലിങ്ക് റിയാക്ഷൻ എന്ന് പറയും. ലിങ്ക് റിയാക്ഷനിൽ ഉണ്ടാകുന്ന എൻ എ ഡി എച്ച് ടുവും ക്രബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്ന എൻ എ ഡി എച്ച് ടുവും എഫ് എ ഡി എച്ച് ടുവും ഓക്സിഡൈസ് ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്, അതായത് കെമിയോസ്മോട്ടിക് കപ്ലിംഗ് മെക്കാനിസം. അപ്പോൾ ഒരു എൻ എ ഡി എച്ച് ടുവിൻ്റെയും ഒരു എഫ് എ ഡി എച്ച് ടുവിൻ്റെയും ഓക്സിഡേഷനാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളറിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനും അതിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവുമാണ്, ഒരു സിസ്റ്റവുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ എഫ് എം എൻ, എഫ് ഇ എസ്, സൈറ്റോക്രോം ബി, അയൺ സൾഫർ പ്രോട്ടീൻ, അതാണ് എഫ് ഇ എസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, സൈറ്റോക്രോം സി വൺ, സൈറ്റോക്രോം സി, സൈറ്റോക്രോം എ എ ത്രീ കോംപ്ലക്സ്, ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ കാരിയേഴ്സാണ് കാണുന്നത്. പക്ഷേ അതിൽ എഫ് എം എന്നും ഫ്ലാമിൻ മോണോന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയും, എഫ് എം എന്നും യുബിക്യുനോൺ മൊബൈൽ ഇലക്ട്രോൺ കാരിയറാണ്. അതുപോലെ തന്നെ സൈറ്റോക്രോം എ എ ത്രീ കോംപ്ലക്സും പ്രോട്ടോൺ പമ്പുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ഒരു എൻ എ ഡി എച്ച് ടുവിൻ്റെ ഓക്സിഡേഷനാണ് കാണിച്ചിരിക്കുന്നത്. എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ എൻ എ ഡി എച്ച് ടു ബ്രേക്ക് ചെയ്ത്, അതായത് ഓക്സിഡൈസ് ചെയ്ത് ഇലക്ട്രോണും പ്രോട്ടോൺസും റിലീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോൺസും റിലീസ് ചെയ്തുകൊണ്ടാണ് എൻ എ ഡി എച്ച് ടു ഓക്സിഡൈസ്ഡ് ആയി എൻ എ ഡി പ്ലസ് ആകുന്നത്. ഈ എൻ എ ഡി പ്ലസ് തിരിച്ച് ലിങ്ക് റിയാക്ഷനിലോ ക്രബ്സ് സൈക്കിളിലേക്കോ പോകുന്നതുമാണ്. അപ്പോൾ ഒരു എൻ എ ഡി എച്ച് ടുവിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺസാണ് എഫ് എം എന്നിലേക്ക് വരുന്നത്. പക്ഷേ എഫ് എം എൻ ശരിക്കും ഒരു പ്രോട്ടോൺ പമ്പായതുകൊണ്ട് തന്നെ രണ്ട് ഇലക്ട്രോൺസ് എടുക്കാനായിട്ട് എഫ് എം എന്നിന് നാല് പ്രോട്ടോൺസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതിൽ രണ്ട് പ്രോട്ടോൺസ് എൻ എ ഡി എച്ച് ടുവിൽ നിന്ന് തന്നെ എടുക്കുകയാണ്, ബാക്കി രണ്ട് പ്രോട്ടോൺസ് മാട്രിക്സിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ എഫ് എം എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് എഫ് ഇ എസിലൂടെ യുബിക്വിനോണിലെത്തുകയാണ്, യുബിക്വിനോൺ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്ത് കോംപ്ലക്സ് ത്രീയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കോംപ്ലക്സ് വണ്ണ്, അതായത് എഫ് എം എന്നിലേക്ക് വന്ന നാല് പ്രോട്ടോൺസ് എഫ് എം എൻ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യും. കാര്യം എഫ് എം എന്നിൽ കിട്ടിയ ഇലക്ട്രോൺസ് അതിന് നഷ്ടപ്പെടുകയാണ്, അത് യുബിക്വിനോൺ മേടിച്ച് കോംപ്ലക്സ് ത്രീക്ക് കൊണ്ടുകൊടുക്കുകയാണ്. യുബിക്വിനോണിന് ഇലക്ട്രോൺസും പ്രോട്ടോൺസും കിട്ടുമ്പോൾ റെഡ്യൂസ്ഡ് ഫോമായ യുബിക്വിനോൾ ആകുന്നതായിട്ട് അവിടെ കാണിച്ചിട്ടുമുണ്ട്, യു ക്യു എച്ച് ടു. യുബിക്വിനോൺ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് ത്രീക്ക് കൊടുക്കുന്നതിനോടൊപ്പം പ്രോട്ടോൺസും കൊടുക്കുകയാണ് സൈറ്റോക്രോം ബിയിലേക്ക്. ഇതേ സമയം കോംപ്ലക്സ് ടുവിൽ എഫ് എ ഡി എച്ച് ടുവിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ക്രബ്സ് സൈക്കിളിൽ എഫ് എ ഡി എച്ച് ടു ഉണ്ടാകുന്ന റിയാക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, സക്സിനിക് ആസിഡ് ടു ഫ്യുമാരിക് ആസിഡ്, അത് കാറ്റലൈസ് ചെയ്യുന്ന സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ഇന്ന മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എഫ് എ ഡി എച്ച് ടു നേരെ കോംപ്ലക്സ് ടുവിൽ വെച്ച് ഓക്സിഡൈസ്ഡ് ആവുകയാണ്, അതായത് എഫ് എ ഡി എച്ച് ടുവിൻ്റെ ഇലക്ട്രോൺസ് യുബിക്വിനോണിന് കൊടുക്കുകയാണ്, അതുപോലെ പ്രോട്ടോൺസും യുബിക്വിനോണിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ യുബിക്വിനോൺ യുബിക്വിനോളായി ഇലക്ട്രോൺസും പ്രോട്ടോൺസും കോംപ്ലക്സ് ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാവുന്നത്, കോംപ്ലക്സ് വണ്ണിൽ നിന്ന് ഇലക്ട്രോൺസ് യുബിക്വിനോൺ കോംപ്ലക്സ് ത്രീയിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ യുബിക്വിനോണ് എവിടെ നിന്നാണ് പ്രോട്ടോൺസ് കിട്ടുന്നത്? കോംപ്ലക്സ് വണ്ണിലേക്ക് വന്ന പ്രോട്ടോൺസ് ഇപ്പോൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടല്ലോ, അപ്പോൾ അവിടെ യുബിക്വിനോണിന് പ്രോട്ടോൺസ് കിട്ടുന്ന മാട്രിക്സിൽ നിന്ന് തന്നെയാണ്, ഒരു എക്സിനകത്ത് കാണിച്ചിട്ടില്ല, ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ കോംപ്ലക്സ് വണ്ണിൽ നിന്ന് കോംപ്ലക്സ് ത്രീയിലേക്ക് പ്രോട്ടോൺസും ഇലക്ട്രോൺസും യുബിക്വിനോളിന് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോംപ്ലക്സ് ടു, കോംപ്ലക്സ് ടുവിലെ എഫ് എ ഡി എച്ച് ടുവിൽ നിന്നുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും യുബിക്വിനോൺ മേടിച്ച് യുബിക്വിനോളായി അത് കോംപ്ലക്സ് ത്രീയിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കോംപ്ലക്സ് ത്രീയിൽ കോംപ്ലക്സ് വണ്ണിൽ നിന്നുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും കോംപ്ലക്സ് ടുവിൽ നിന്നുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോംപ്ലക്സ് ത്രീയിലുള്ള സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം സി വണ്ണും
പ്രോട്ടോൺ കാരിയേഴ്സ് അല്ല, അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പുകളല്ല, യൂബിക്വിനോൺ കൊണ്ടു കൊടുത്ത പ്രോട്ടോൺസാണ്. അപ്പോൾ കോംപ്ലക്സ് ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ സൈറ്റോക്രോം സി വണ്ണിൽ നിന്ന് ഇലക്ട്രോൺസ് സൈറ്റോക്രോം സി എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ മേടിക്കുകയാണ്. അപ്പോൾ കോംപ്ലക്സ് ത്രീയിൽ പ്രോട്ടോൺസ് അധികമാകുന്നത് കൊണ്ട് തന്നെ 4 പ്രോട്ടോൺസ് കോംപ്ലക്സ് ത്രീ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ഈ സൈറ്റോക്രോം സി ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് ഫോറിലേക്ക് കൊണ്ടുവരും, അതായത് കോപ്പർ സെൻറ്ററിലൂടെ സൈറ്റോക്രോം AA3 കോംപ്ലക്സിലേക്ക് എത്തിക്കുകയാണ് ഇലക്ട്രോൺസിനെ. പക്ഷേ സൈറ്റോക്രോം AA3 കോംപ്ലക്സ് ഒരു പ്രോട്ടോൺ പമ്പാണ്. ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ മാട്രിക്സിൽ നിന്ന് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് അത് രണ്ട് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യുകയാണ്. കാരണം കോംപ്ലക്സ് ഫോറിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഫൈനലി അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്സിജനാണ്, അറ്റോമിക് ഓക്സിജൻ. അങ്ങനെ ഓക്സിജനിൽ രണ്ട് ഇലക്ട്രോൺസ് കിട്ടുന്നു, ഓക്സിജൻ മാട്രിക്സിൽ നിന്ന് രണ്ട് പ്രോട്ടോൺസും എടുത്തിട്ട് വാട്ടർ ഉണ്ടാക്കുകയാണ്, മെറ്റബോളിക് വാട്ടർ എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്ററും പ്രോട്ടോൺ അക്സെപ്റ്ററും ശരിക്കും ഓക്സിജനാണ്. അപ്പോൾ ഒരു NADH2 ഒരു FADH2 ഓക്സിഡേഷനിൽ ടോട്ടൽ 10 പ്രോട്ടോണുകളാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ്റെ അപ്രോ ഇപ്രോമായിട്ടൊരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ക്രിയേറ്റഡ് ആകുന്നത്. ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യാൻ പ്രോട്ടോൺസ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് തിരിച്ച് മാട്രിക്സിലേക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തുകയാണ്. അതിനുവേണ്ടി F0 കാരിയർ പ്രോട്ടീൻ ഉണ്ട്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ധാരാളം F0കളുണ്ട്. F0 അറ്റാച്ച് ചെയ്ത് ഇനാക്റ്റീവായിട്ടുള്ള F1 പ്രോട്ടീൻ സബ് യൂണിറ്റും ഉണ്ട്. F0യിലൂടെ പ്രോട്ടോൺസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തുകയാണ് മാട്രിക്സിലേക്ക്. അന്നേരം എനർജി റിലീസ് ചെയ്യും. അതുപയോഗിച്ച് F1 പാർട്ട് ATP സിന്തേസ് എൻസൈം അറ്റാക്ട് ചെയ്യാണ്. അത് മാട്രിക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് മാട്രിക്സിലുള്ള ADPയെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ആക്കി മാറ്റും. അപ്പോൾ എയറോബിക് റെസ്പിറേഷനിൽ ATP സിന്തസിസ് ഇത്തരത്തിലാണ് നടക്കുന്നത്. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആയിരുന്നാലും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആയിരുന്നാലും രണ്ട് പ്രോട്ടോൺസ് F0 വഴി ഡിഫ്യൂസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഒരു ATP ആണ് ഉണ്ടാകുന്നത്. അതായത് 10 പ്രോട്ടോൺസ് തിരിച്ചു പോകുമ്പോൾ, അതായത് സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് 10 പ്രോട്ടോൺസ് ഡിഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 5 ATP ആണ് ഉണ്ടാകുന്നത്. അതിൽ 3 NADH2 എനർജിയും 2 FADH2 എനർജിയുമാണ്. അത് കെമിക്കൽ അനാലിസിസ് വഴി കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു NADH2 നിന്ന് 3 ATPയും ഒരു FADH2 നിന്ന് 2 ATPയും, അപ്പോൾ മൊത്തം 5 ATP. അതിനാണ് 10 പ്രോട്ടോൺസ് സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് വരുന്നത്.